സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ആരാധകരുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം മമ്മൂട്ടിയുടെ മധുരരാജ തിയേറ്ററുകളിലെത്തി. വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നെൽസനാണ്, ഉദയകൃഷ്ണയാണ് തിരക്കഥ. ഇനി ചിത്രത്തിലേക്ക്. പോക്കിരിരാജ ഇഷ്ടപ്പെട്ടവരാണോ നിങ്ങൾ? ഇനി ഇഷ്ടപ്പെട്ടവർ ആണെങ്കിലും അല്ലെങ്കിലും ഒരു മാസ് സിനിമയുടെ ആരാധകരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഈ ചിത്രം ഒരുപാട് ഇഷ്ടപ്പെടും. പോക്കിരിരാജയേക്കാൾ ഒരു 3 മടങ്ങ് മികച്ചതാണ് മധുരരാജ. 10 വർഷങ്ങൾ കൊണ്ട് സംവിധായകൻ വൈശാഖിൽ വന്ന വ്യത്യാസം അറിയാൻ പോക്കിരിരാജയും മധുരരാജയും കണ്ടാൽ മതിയായിരിക്കും. കൃത്യമായി ഊഹിക്കാൻ പറ്റുന്ന ഒരു തിരക്കഥയായിട്ട് കൂടി മധുരരാജയെ എൻഗേജിംഗ് ആക്കി നിർത്തുന്നത് വൈശാഖ് എന്ന മാസ് സംവിധായകൻ്റെ അപാര മേക്കിംഗ് സ്കിൽ തന്നെയാണ്. ഒരു മാസ് മസാല ചിത്രത്തിനുള്ള എല്ലാ ചേരുവകളും അടങ്ങിയിട്ടുള്ള ചിത്രത്തിൽ കോമഡി കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് മമ്മൂക്കയും സരൻകുമാറുമാണ്. പീറ്റർ ഹെയ്ൻ ഒട്ടും നിരാശപ്പെടുത്തിയില്ല, മറ്റൊരു ചിത്രവുമായി താരതമ്യം ചെയ്യുന്നില്ല. പക്ഷേ ഒന്നുറപ്പിച്ച് പറയാം, മമ്മൂക്കയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ക്ലൈമാക്സ് ഫൈ സീക്വൻസുകളിൽ ഒന്നാണ് ചിത്രത്തിലേത്. ഫൈറ്റിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുള്ള ആളാണ് മമ്മൂട്ടി. അവർക്കുള്ള ചുട്ട മറുപടി തന്നെയാണ് മധുരരാജയിലൂടെ മെഗാസ്റ്റാർ നൽകുന്നത്. ഈ പ്രായത്തിലും ഈ മനുഷ്യൻ സിനിമയോട് കാണിക്കുന്ന ആവേശം കാണുമ്പോൾ സല്യൂട്ട് ചെയ്യാതെ വയ്യ. ഷാജികുമാറിൻ്റെ ക്യാമറയും ഗോപിസുന്ദറിൻ്റെ സംഗീതവും എല്ലാം മികച്ചു നിന്നു. മൊത്തത്തിൽ മാ സിനിമകളെ ഇഷ്ടപ്പെടുന്നവരെ ഒട്ടും നിരാശപ്പെടുത്താത്ത മികച്ച ഒരു എൻ്റർടൈനർ തന്നെയാണ് മധുരരാജ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ്. താങ്ക് യു.